ഹായുള്ള അസ്സലാമലൈക്കും. നമുക്ക് വളരെ എളുപ്പത്തിൽ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു സാമ്പാർ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളി, ഒരു സബോള, നാല് പച്ചമുളക്, കുറച്ച് കറിവേപ്പില കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇല്ലാച്ചാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാനൊരു ചെറിയ ഉണ്ട പുളി എടുത്തിട്ടുണ്ട്, അത് ഞാൻ കുരു കളഞ്ഞിട്ട് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് ഇട്ടെടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് സാധാരണ എടുക്കുന്ന പോലെ പുളി പിഴിഞ്ഞിട്ട് എടുക്കുക കേട്ടോ, വെള്ളം എടുക്കുക കേട്ടോ. പിന്നെ ഒരു ഹാഫ് ടീസ്പൂണ് മല്ലിപ്പൊടി, ഹാഫ് ടീസ്പൂണ് മഞ്ഞൾ, കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒന്നര ടീസ്പൂണ് സാമ്പാർ പൗഡർ, പിന്നെ എരിവ് ആവശ്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഹാഫ് ടീസ്പൂണ് മുളക് പൊടി കൂടി അടയ്ക്കുക കേട്ടോ. പിന്നെ നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുക കേട്ടോ. പിന്നെ ലാസ്റ്റ് പരിപ്പ് വെന്ത് വരുമ്പോൾ ലാസ്റ്റ് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെള്ളം തിളപ്പിച്ച് ഒഴിക്കുക കേട്ടോ ലാസ്റ്റ് നോക്കിയിട്ട്. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. പരിപ്പും തക്കാളിയും സബോളയും പച്ചമുളകും മാത്രം ഇട്ടിട്ട് വെക്കാനും പറ്റും കേട്ടോ. ഉരുളക്കിഴങ്ങ് വേണമെന്നില്ല. ഈ രണ്ട് വിസിലടിക്കുന്ന സമയത്ത് നമുക്കൊരു പാന് വെക്കാം. പാന് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടുമ്പോൾ നമുക്ക് അതിലോട്ട് പച്ചമുളക്, ചുമന്ന മുളക് നാലോ അഞ്ചോ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. സാധാരണ ഉണ്ടാക്കുന്ന സാമ്പാർ പോലെ തന്നെയാണ്. കായട്ടില്ല എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ കഷ്ണങ്ങളില്ലാന്ന് വെച്ചിട്ട് ടേസ്റ്റൊക്കെ ഒന്നുമില്ല കേട്ടോ. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റൂ കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ പച്ചമുളകൊന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരു ഒന്നര ടീസ്പൂൺ കൂടി സാമ്പാർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് പച്ചമണം മാറുമ്പോൾ നമുക്കതിലോട്ട് ഒരു നാല് കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കത് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വെള്ളം കുറവുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി തിളപ്പിച്ചെടുക്കുക കേട്ടോ. വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് ഉപ്പ്, ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, മറന്നു പോയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക കേട്ടോ. വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പച്ചവെള്ളം ഒഴിക്കരുത്, ടേസ്റ്റ് കുറയും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ലാസ്റ്റ് കറിയുടെ മേലെ കുറച്ച് കറി ലീഫും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.